അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഡേൺ പോയട്രിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 200-ലധികം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മോക്ക് ടെസ്റ്റിൻ്റെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 76. അസ്ദർ അബ്ബാസ് മഹ്മൂദ് അക്കാദ് ഡാഷ് ദവാവീൻ. അബ്ബാസ് മഹ്മൂദ് അക്കാദ് എത്ര ദീവാനുകളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നത്? ഓപ്ഷൻ എ സമാനിയ, ഓപ്ഷൻ ബി ഹംസ, ഓപ്ഷൻ സി സിത്ത, ഓപ്ഷൻ ഡി അഷറ. അദ്ദേഹം എത്ര ദീവാനുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അഷറ. 10 ദീവാനുകൾ അദ്ദേഹം തൻ്റെതായിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 77. അമ്മൻ ഖാല അബ്ദുൽ മസീഹ് ഹദ്ദാദ് ഇന്നഹു റൂഹു റാബിതത്തുൽ കലമിയ. ഈ വ്യക്തി റാബിതത്തുൽ കലമിയുടെ റൂഹാണ് എന്ന്, ആത്മാവാണ് എന്ന് ആരെക്കുറിച്ചാണ് അബ്ദുൽ മസീഹ് ഹദ്ദാദ് പറഞ്ഞത്? ഓപ്ഷൻ എ അൻ അഹമ്മദ് സക്കി അബു ഷാദി, ഓപ്ഷൻ ബി അൻ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഓപ്ഷൻ സി അൻ അമീൻ റൈഹാനി, ഓപ്ഷൻ ഡി അൻ മീഖായിൽ നുഐമ. ആരെക്കുറിച്ചാണ് അബ്ദുൽ മസീഹ് ഹദ്ദാദ് ഇന്നഹു റൂഹു റാബിതത്തുൽ കലമിയ എന്ന് പറഞ്ഞത്? നിങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ആയിക്കൊണ്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാൻ ചെറിയൊരു ടൈം ഞാൻ ഇതിനിടയ്ക്ക് നൽകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പ്രവേശിക്കാം. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അഹമ്മദ് സക്കി അബു ഷാദി. അഹമ്മദ് സക്കി അബു ഷാദിയെക്കുറിച്ചാണ് അബ്ദുൽ മസീഹ് ഹദ്ദാദ് ഇന്നഹു റൂഹു റാബിതത്തുൽ കലമിയ എന്ന് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 78. മൻ സാഹിബു ഖസീദ റസാഉൽ ഉന്ദുലുസ്. റസാഉൽ ഉന്ദുലുസ് എന്ന ഖസീദയുടെ സാഹിബ് ആരാണ്? ഓപ്ഷൻ എ ഇബിൻ സൈദൂൻ, ഓപ്ഷൻ ബി അബുൽ ബുക്ക ഉസ് റന്തി, ഓപ്ഷൻ സി ഇബിൻ സൈദുൽ അഷ്ബീലി, ഓപ്ഷൻ ഡി ഇബിൻ റുഷ് അൽ ഖുർത്തുബി. ഏതാണ് കറക്റ്റ് ആൻസർ? റസാഉൽ ഉന്ദുലുസ് എന്ന ഖസീദയുടെ സാഹിബ് ആരാണ്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അബുൽ ബുക്ക ഉർ റന്തി. ഇദ്ദേഹത്തിൻ്റേതാണ് റസാഉൽ ഉന്ദുലുസ്. ക്വസ്റ്റ്യൻ നമ്പർ 79. കാന അസ്ഹാബു മജല്ലത്തി ഡാഷ് അല്ലത്തി ഉസ്ദിറത്ത് മിൻ ലബിനാൻ ഹും റുവാദു ഷിഇറു റംസി. ഷിഇറു റംസിയുടെ മുൻനിരയിൽ നിന്നിരുന്ന ലബിനാനിലെ സാഹിത്യകാരന്മാർ പ്രസിദ്ധീകരിച്ചിരുന്ന മജല്ലയുടെ പേര് എന്താണ്? ആ മജല്ല പ്രസിദ്ധീകരിച്ചിരുന്ന ലബിനാനിലെ സാഹിത്യകാരന്മാർ ഹും റുവാദു ഷിഇറു റംസി, റംസി കവിതകളുടെ റുവാദീങ്ങൾ, മുൻനിരയിൽ നിന്നിട്ടുള്ള ആളുകളായിട്ടാണ് അവരറിയപ്പെടുന്നത്. അവർ പ്രസിദ്ധീകരിച്ച മജല്ലയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ അഷിഇർ, ഓപ്ഷൻ ബി അൽ അൽവാഹ്, ഓപ്ഷൻ ഡി അൽ ഉർഫാൻ, ഓപ്ഷൻ ഡി അൽ അറൂബ. ഏത് മജല്ലയായിരുന്നു അവർ പ്രസിദ്ധീകരിച്ചിരുന്നത്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മജല്ലത്തു ഷിഇർ. മജല്ലത്തു ഷിഇർ എന്ന പേരിലായിരുന്നു അവരൊരു മജല്ല പ്രസിദ്ധീകരിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 80. മാ മൗലൂ കിതാബ് ഖലായ അഷ്ഷിഇറുൽ മുആസിർ. ഖലായ അഷ്ഷിഇറുൽ മുആസിർ എന്ന നാസിക്കുൽ മലായിക്കയുടെ കിതാബിൻ്റെ പ്രതിവാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ എ ഫൽസഫ, ഓപ്ഷൻ ബി ഷിഇർ, ഓപ്ഷൻ സി നഖ്ദ്, ഓപ്ഷൻ ഡി മസ്റഹിയ. ഏതായിരുന്നു ഖലായ അഷ്ഷിഇറുൽ മുആസിർ എന്ന നാസിക്കുൽ മലായിക്കയുടെ ഗ്രന്ഥത്തിലെ പ്രതിവാദ്യ വിഷയം? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ
സി അൻ നക്കദ്, നക്കദിലായിരുന്നു അവർ ഈ ഗ്രന്ഥം രചിച്ചിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81. മൻ ഹുവ ഷായിർ സൗറത്തുൽ ജസായിരിയ, അൾജീരിയ ജസായിരിയ വിപ്ലവകവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഓപ്ഷൻ എ നാദിയ കന്തൂർ, ഓപ്ഷൻ ബി മാലിക് ഉലൂല, ഓപ്ഷൻ സി ജോൺ അംറൂഷ്, ഓപ്ഷൻ ഡി മുഫ്തി സക്കരിയ. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കാണാത്ത ആളുകൾക്ക് ഒന്നാമത്തെ ആ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മുഫ്തി സക്കരിയ. ഇദ്ദേഹം ഷായിർ സൗറത്തുൽ ജസായിരിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 82. മൻ തർജിമ ഇല്യാദ ലിഹോംറസ് യുനാനി ഇൽ അറബിയ, ഹോംറസിൻ്റെ ഇല്യാദ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ അഹമ്മദ് ഷൗക്കി, ഓപ്ഷൻ ബി ഖലീൽ ജിബ്രാൻ, ഓപ്ഷൻ സി ഖലീൽ മിത്രാൻ, ഓപ്ഷൻ ഡി സുലൈമാൻ അൽ ബുസ്താനി. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സുലൈമാൻ അൽ ബുസ്താനി. ക്വസ്റ്റ്യൻ നമ്പർ 83. നുഫിയ ബാറൂദി മഅസമായി ഡാഷ് സന അൽഫ് തമാനുമിയായി തമാനീൻ ഇല ശ്രീലങ്ക, 1882 ബാറൂദിയെ ശ്രീലങ്കയിലേക്ക് നാടുകടത്തിയെന്ന് നമുക്കറിയാം. ആരുടെ, ഏത് വിപ്ലവകാരികളുടെ, ഏത് വിപ്ലവ നേതാക്കന്മാരുടെ കൂടെയായിരുന്നു അദ്ദേഹത്തെ ശ്രീലങ്കയിലേക്ക് നാടുകടത്തിയിരുന്നത്? ഓപ്ഷൻ എ ഇഖ്വാനുൽ മുസ്ലിമീൻ, ഓപ്ഷൻ ബി അസൗറത്തുൽ അറബിയ, ഓപ്ഷൻ സി അഷുയുഇയ, ഓപ്ഷൻ ഡി ഹാദിസത്തു ദെൻഷോയ്. ഏത് വിപ്ലവ നേതാക്കന്മാരുടെ കൂടെയാണ് ഇദ്ദേഹത്തെ ശ്രീലങ്കയിലേക്ക് നാടുകടത്തിയത്? ശ്രീലങ്കയിലേക്ക് നാടുകടത്തിയ കവി ആരാണ് എന്നും ചോദ്യം വരാറുണ്ട്. ബാറൂദിയാണ് എന്ന് നമ്മൾ ഓർത്തുവെക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അസൗറത്തുൽ അറാബിയ. അറേബ്യൻ വിപ്ലവ കവികളുടെ കൂടെ, അല്ലെങ്കിൽ അറേബ്യൻ വിപ്ലവ നേതാക്കന്മാരുടെ കൂടെയായിരുന്നു ഇദ്ദേഹത്തെയും എങ്ങോട്ടേക്ക് നാടുകടത്തിയത്? ശ്രീലങ്കയിലേക്ക് നാടുകടത്തിയത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 84. യുറഫു ഖലീൽ മിത്രാൻ ബിഷായിറുൽ ഖത്രൈൻ, ഖലീൽ മിത്രാനെ ഷായിറുൽ ഖത്രൈൻ എന്ന പേരിലാണ് അറിയപ്പെടുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഷായിറുൽ ഖത്രൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ, ഫമൽ ഖത്രാൻ ഫി ഹാദൽ ലഖബ്, ഈ ലഖബിൽ പറയുന്ന ഖത്രാൻ, ഈ രണ്ട് പ്രവിശ്യകൾ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ ഏതാണ്, ഖത്രാൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ലെബനാൻ വ മിസർ, ഓപ്ഷൻ ബി സൂരിയ വ ഇറാഖ്, ഓപ്ഷൻ സി മിസർ വ സൂരിയ, ഓപ്ഷൻ ഡി ലെബനാൻ വ സൂരിയ. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ലെബനാൻ വ മിസർ. ഖത്രാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെബനാനും മിസറുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 85. തൂഫിയ ഹാഫിദ് ഇബ്രാഹിം ഫി നഫ്സി സനത്തുൽ ലത്തി മാത ഫിയ അഹമ്മദ് ഷൗക്കി, അയ്യിൻ അസ്സന, ഹാഫിദ് ഇബ്രാഹിം മരണപ്പെടുന്നത് അഹമ്മദ് ഷൗക്കി മരണപ്പെട്ട അതേ വർഷം തന്നെയാണ്. ഏത് വർഷമായിരുന്നു അത്? ഈ ചോദ്യം രണ്ട് പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാർ, അവർ ഒരേ വർഷമാണ് മരണപ്പെട്ടത്, ആരൊക്കെയാണ് എന്ന് ചോദിച്ചേക്കാം. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് സാഹിത്യകാരന്മാരും മരണപ്പെട്ടത് ഏത് വർഷമായിരുന്നു? സെയിം വർഷമാണ് ഇവർ രണ്ടുപേരും മരണപ്പെട്ടത്. ഓപ്ഷൻ എ 1932, ഓപ്ഷൻ ബി 2000, ഓപ്ഷൻ സി 1945, ഓപ്ഷൻ ഡി 1990. ഏതാണ് കറക്റ്റ് ആൻസർ?
ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1932. ക്വസ്റ്റ്യൻ നമ്പർ 86. മൻ സാഹിബു കസീദ ഹാദിസത്തു ദാൻഷോയ്. ഹാദിസത്തു ദാൻഷോയ് എന്ന കസീദയുടെ സാഹിബ് ആരാണ്? ദാൻഷോയ് സംഭവവുമായി ബന്ധപ്പെട്ട് പരീക്ഷക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഒരു ചോദ്യം തന്നെയായിരിക്കും പൊതുവെ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. ഓപ്ഷൻ എ അഹമ്മദ് ഷൗക്കി, ഓപ്ഷൻ ബി ഹാഫിൽ ഇബ്രാഹിം, ഓപ്ഷൻ സി അബുൽ ഹസൻ അൽ അംബാരി, ഓപ്ഷൻ ഡി അഹമ്മദ് റാമി. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹാഫിൽ ഇബ്രാഹിം. ക്വസ്റ്റ്യൻ നമ്പർ 87. കസറുൽ ഹൗദജ്. കസറുൽ ഹൗദജ് മസ്രഹിയ ഷിഇരിയ ഒരു നാടക കവിതയാണ്. മഅ്മനിൽ കാത്തിബ് ആരാണ് ഇതിൻ്റെ രചയിതാവ്? ഓപ്ഷൻ എ അഹമ്മദ് ഷൗക്കി, ഓപ്ഷൻ ബി തൗഫീഖുൽ ഹക്കീം, ഓപ്ഷൻ സി അലി അഹമ്മദ് ബാക്കസീർ, ഓപ്ഷൻ ഡി അദ്ദക്ടൂർ നജീബ് കീലാനി. ഖസറുൽ ഹൗദജ് എന്നത് ആരുടേതാണ്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അലി അഹമ്മദ് ബാക്കസീർ. ക്വസ്റ്റ്യൻ നമ്പർ 88. അഷായിറ മിസ്രിയ അല്ലത്തി തുറഫു ബി ബിന്തു ഷാത്തി. ബിന്തു ഷാത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന മിസ്രിലെ കവിയത്രി ആരാണ്? ഓപ്ഷൻ എ ആയിഷ തൈമൂരിയ, ഓപ്ഷൻ ബി ഫാത്തിമ ഖന്ദീൽ, ഓപ്ഷൻ സി ഈമാൻ മിർസാൽ, ഓപ്ഷൻ ഡി ആയിഷ അബ്ദുറഹ്മാൻ. ആരെയാണ് ബിന്തു ഷാത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആയിഷ അബ്ദുറഹ്മാൻ. ക്വസ്റ്റ്യൻ നമ്പർ 89. ഇല അയ്യ വതനിൻ യന്തമി അഷായിർ സഅദി യൂസുഫ് അല്ലദി യുഖീമു ഹാലിയൻ ഫീ ലണ്ടൻ. സഅദി യൂസുഫ് എന്ന് പറയുന്ന സാഹിത്യകാരൻ ഏത് രാജ്യത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്? അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണ്. എന്നാൽ അദ്ദേഹം ഏത് നാട്ടിലേക്കാണ് അദ്ദേഹത്തെ ചേർക്കപ്പെടുന്നത്? ഓപ്ഷൻ എ ഇറാഖ്, ഓപ്ഷൻ ബി ഉർദുൻ, ഓപ്ഷൻ സി സൂരിയ, ഓപ്ഷൻ ഡി ലെബിനാൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇറാഖ്. അദ്ദേഹം ഇറാഖി കവിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 90. ഫി മൻസിൽ മൻ ഇജ്തമ അശ്വറ അവ്വലൻ ലിതക്വീനി ജമാഅത്തി അപ്പോളോ. ജമാഅത്തി അപ്പോളോ എന്ന സാഹിത്യ സംഘടനയുടെ രൂപീകരണത്തിന് വേണ്ടി കവികൾ ആദ്യമായിക്കൊണ്ട് ഒരുമിച്ച് കൂടിയത് ആരുടെ വീട്ടിലാണ്? ഓപ്ഷൻ എ ഇബ്രാഹിം നാജി, ഓപ്ഷൻ ബി ജോർജ് സൊയ്ദഹ്, ഓപ്ഷൻ സി അഹമ്മദ് ഷൗക്കി, ഓപ്ഷൻ ഡി അഹമ്മദ് സക്കി അബുഷാദി. ജമാഅത്ത് അപ്പോളോ രൂപീകരിക്കാൻ അതിൻ്റെ പ്രാരംഭ ചർച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയത് ആരുടെ വീട്ടിലായിരുന്നു? ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അഹമ്മദ് ഷൗക്കി. അഹമ്മദ് ഷൗക്കിയുടെ വീട്ടിലായിരുന്നു ഷുഅറാക്കൾ ഒരുമിച്ച് കൂടിയിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 91. തമൂസ് ഫിൽ മദീന. തമൂസ് ഫിൽ മദീന എന്നത് ഒരു കവിതാ സമാഹാരമാണ്. മനിഷായർ ഏത് കവിയുടെ കവിതാ സമാഹാരമാണത്? ഓപ്ഷൻ എ അഹമ്മദ് മത്തർ, ഓപ്ഷൻ ബി ജിബ്ര ഇബ്രാഹിം ജിബ്ര, ഓപ്ഷൻ സി അഹമ്മദ് ഷൗക്കി, ഓപ്ഷൻ ഡി നിസാർ കുബാനി. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജിബ്ര ഇബ്രാഹിം ജിബ്ര. ക്വസ്റ്റ്യൻ നമ്പർ 92. ഷായിറുൻ ഫലസ്തീനിയുൻ ഒരു ഫലസ്തീനി കവി. തുറദത്തുഹു ഇസ്രായിൽ ഇല ലബിനാൻ. അദ്ദേഹത്തെ ഇസ്രായേൽ ലബിനാനിലേക്ക് നാട് കടത്തുകയുണ്ടായി. വക്കാന ഉദുവൻ ബാരിസൻ ഫി മുനല്ലമത്തി തഹ്രീർ. അദ്ദേഹം ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അംഗമായിരുന്നു. ഈ കവിയെ ഇസ്രായേൽ ലബിനാനിലേക്ക് നാട് കടത്തി. ആരായിരുന്നു ആ കവി? ഓപ്ഷൻ എ ഓസി ജമൽ,
Option B, Toha Muhammad Ali. Option C, Samih Al-Kasim. Option D, Mahmoud Darwish. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മഹ്മൂദ് ദർവീഷ്. ക്വസ്റ്റ്യൻ നമ്പർ 93. സുദിറ ദീവാൻ അൽ അഖീർ ലിനിസാർ കുബാനി ഫി 1998 മീലാദിയ നഫ്സുൽ ആമുൽ ലദീ മാത ഫീഹി. നിസാർ കുബാനി മരണപ്പെട്ട 1998 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ദീവാൻ പ്രസിദ്ധീകരിച്ചത്. ഏത് ദീവാനായിരുന്നു അത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, അബു ജദിയത്തുൽ യാസ്മീൻ. ഓപ്ഷൻ ബി, ലാ ഗാലിബ ഇല്ലൽ ഹുബ്ബ്. ഓപ്ഷൻ സി, തസവ്വജതുക അയ്യതുഹൽ ഹുരിയ. ഓപ്ഷൻ ഡി, ഹൽ തസ്മഈന സുഹൈൽ അഹ്സാനി. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അബു ജദിയത്തുൽ യാസ്മീൻ. 1998 നിസാർ കുബാനി മരണപ്പെടുന്നത്. അതേ വർഷം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിതാ സമാഹാരമായ അബുജദിയത്തുൽ യാസ്മീൻ എന്നത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 94. അന്നൽ റാത്ത് മജ്മൂഅ മഖാലാത്തുൻ ഇജ്തിമാഇയ ലിൽ മൻഫലൂത്തി വഹിയ ഐലൻ ഐ അന്നൽ റാത്ത് ഇസ്മു ദീവാനിൻ ലിഷായിർ സുദിറഫി 1908 മീലാദിയ മൻ ഹുവ. അന്നദറാത്ത് എന്നത് മൻഫലൂത്തിയുടെ സാമൂഹിക ലേഖനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. എന്നാൽ ഇതേ പേരിൽ തന്നെ വേറൊരു ഷായറിന് കവിതാ സമാഹാരമുണ്ട്. അത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് 1908. അത് ഏതാ ആരാണ് എന്നുള്ളതാണ്. അന്നദറാത്ത് എന്നത് മക്കാലാത്തുൻ ഇജ്തിമാഇ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം അതിലെ പ്രതിവാദി വിഷയം എന്താണ് എന്ന്. എന്നാൽ അതേ പേരിൽ തന്നെ ഒരു കവിതാ സമാഹാരം മറ്റൊരു കവിക്കുണ്ട്. അത് ആരുടേതാണ്? ഓപ്ഷൻ എ, മുസ്തഫ സാദിഖ് റാഫിഈ. ഓപ്ഷൻ ബി, അൽ ബാറൂദി. ഓപ്ഷൻ സി, അൽ അക്കാദ്. ഓപ്ഷൻ ഡി, അലി ജാരിം. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, മുസ്തഫ സാദിഖ് റാഫിഈ. ക്വസ്റ്റ്യൻ നമ്പർ 95. കാന വാലിദ് നാസിക്കുൽ മലായിക്ക ഐലൻ ഷായിറൻ മാ ഇസ്മുഹു. നാസിക്കുൽ മലായിക്കയുടെ പിതാവും ഒരു ഷായിറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ, വലീദ് അൽ ആലമി. ഓപ്ഷൻ ബി, ബുഷറ അൽ ബുസ്താനി. ഓപ്ഷൻ സി, സാദിഖ് ജാഫർ. ഓപ്ഷൻ ഡി, അബ്ദുൽ വഹാബുൽ ബയ്യാത്തി. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സാദിഖ് ജാഫർ. ക്വസ്റ്റ്യൻ നമ്പർ 96. ഫി സനത്തിൻ ലോഹറത്ത് അഷൌക്കിയാത് ലി അമീറു ഷുഅറ. അമീറു ഷുഅറ എന്ന പേരിൽ അറിയപ്പെടുന്ന അഹമ്മദ് ഷൗക്കിയുടെ അഷൌക്കിയാത്ത് എന്നത് ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ എ, 1932. ഓപ്ഷൻ ബി, 1910. ഓപ്ഷൻ സി, 1954. ഓപ്ഷൻ ഡി, 1898. ഏത് വർഷമാണ് ഷൗക്കിയാത്ത് പ്രസിദ്ധീകരിച്ചത്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 1898. ക്വസ്റ്റ്യൻ നമ്പർ 97. മൻ ഹുവ സാഹിബു കസീദത്തു നഹജുൽ ബുർദ. നഹജുൽ ബുർദ എന്ന കസീദയുടെ സാഹിബ് ആരാണ്? ഓപ്ഷൻ എ, അൽ ബുസൂരി. ഓപ്ഷൻ ബി, അഹമ്മദ് ഷൗക്കി. ഓപ്ഷൻ സി, കാബ് ബിൻ സുഹൈർ. ഓപ്ഷൻ ഡി, അൻവർ ഷാ കാശ്മീരി. ആരുടേതാണ് നഹജുൽ ബുർദ എന്ന കസീദ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അഹമ്മദ് ഷൗക്കി. ക്വസ്റ്റ്യൻ നമ്പർ 98. ഷിർ ഹാഫിൽ കിതാബു നക്കദിൻ അല ഹാഫിൽ ബക്ക് ഇബ്രാഹിം മനി നാക്കിദ്. ഷിർ ഹാഫിൽ എന്നത്
ഹാഫിദ് ബക്ക് ഇബ്രാഹീമിൻ്റെ ഒരു നിരൂപണ ഗ്രന്ഥമാണ്. ഇതിൽ അദ്ദേഹം നിരൂപണം ചെയ്യുന്നത് ആരെക്കുറിച്ചാണ്, ആരെയാണ് നിരൂപണം ചെയ്യുന്നത്? ഷീറു ഹാഫിൽ എന്നത് ഹാഫിദ് ബക്ക് ഇബ്രാഹീമിൻ്റെ ഒരു നിരൂപണ ഗ്രന്ഥമാണ്. ഇതിൽ ഇദ്ദേഹം നിരൂപണം ചെയ്യുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ഡോക്ടർ തോഹ ഹുസൈൻ, ഓപ്ഷൻ ബി അഹമ്മദ് ഷൗക്കി, ഓപ്ഷൻ സി ഡോക്ടർ ഷൗക്കി ലോയിഫ്, ഓപ്ഷൻ ഡി ഇബ്രാഹിം അബ്ദുൽ ഖാദർ മാസിനി. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇബ്രാഹിം അബ്ദുൽ ഖാദർ അൽ മാസിനി. ക്വസ്റ്റ്യൻ നമ്പർ 99. ഐന വുലിദത് അഷായിറ ഓദത്തി സമാൻ. ഓദത്തി സമാൻ എന്ന കവയത്രി എവിടെയാണ് ജനിക്കുന്നത്? ഓപ്ഷൻ എ ഖുർത്തൂം, ഓപ്ഷൻ ബി ദിമഷ്ക്, ഓപ്ഷൻ സി ഖുദുസ്, ഓപ്ഷൻ ഡി കാഹിറ. എവിടെയാണ് ഓദത്തു സമാൻ ജനിക്കുന്നത്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ദിമഷ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 100. മൈ ഈസ് ഇബാറ സഹീഹ അനി ഷാഇറുൽ മിസ്രി മഹ്മൂദ് സാമി അൽ ബാറൂദി മിമ്മായലി. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് മഹ്മൂദ് സാമി ബാറൂദി എന്ന മിസ്ർ കവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്ന് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ്. മോഡേൺ അറബിക്കിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 25 ചോദ്യങ്ങളോളം അടങ്ങിയ ഓരോ എപ്പിസോഡുകളാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏകദേശം 200-ലധികം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പരമ്പരയാണിത്. ഇത്തരം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഓപ്ഷനിലേക്ക് പ്രവേശിക്കാം. ഓപ്ഷൻ എ കാന വസീറൻ ഫി മിസർ, അദ്ദേഹം മിസറിലെ വസീറായിരുന്നു, ഒരു മന്ത്രിയായിരുന്നു. ഓപ്ഷൻ ബി അസ്സസ അൽ ഉസ്ബത്തുൽ ഉന്തുലുസിയ, അദ്ദേഹം ഉസ്ബത്തുൽ ഉന്തുലുസിയയുടെ സ്ഥാപകനാണ്. ഓപ്ഷൻ സി വുലിദ വ തൂഫിയ ഫി ബൈറൂത്ത്, അദ്ദേഹം ജനിക്കുന്നതും മരണപ്പെടുന്നതും ബൈറൂത്തിലാണ്. ഓപ്ഷൻ ഡി നുഫിയ ഇല ശ്രീലങ്ക, അദ്ദേഹത്തെ ശ്രീലങ്കയിലേക്ക് നാടുകടത്തുകയുണ്ടായി. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നുഫിയ ഇല ശ്രീലങ്ക, അദ്ദേഹത്തെ ശ്രീലങ്കയിലേക്ക് നാടുകടത്തിയിരുന്നു എന്നതാണ് കറക്റ്റ് ആൻസർ.